വികസിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇത് കടലിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ നിർമാർജ്ജനമാണ് കടലിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും അതിനടങ്ങുന്ന മത്സ്യ സമ്പത്തിന്റെ ഉൽപാദനത്തിനും ക്രമാതീതമായ കുറവുണ്ടാകും അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് കേരള ഗവൺമെന്റ് ഈ നൂതന സംരംഭം ആരംഭിച്ചത് 2017 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത് 2017 നവംബർ 21-ാം തീയതി ഈ ഷെഡിംഗ് മെഷീനും ബാക്കിലുള്ള ഈ ബെയിനിംഗ് മെഷീനും സ്ഥാപിച്ചു എല്ലാ ദിവസവും വൈകുന്നേരത്ത് കടലിൽ ബോട്ടുകൾ പോകുന്നതിന് തൊട്ട് മുമ്പ് ആ ബോട്ടുകൾക്ക് ഒരു ബാഗ് കൊടുക്കും പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ മെഷീൻ ബാഗ് കൊടുക്കുന്നുണ്ട് ആ ബാഗിനകത്ത് ഒരു നമ്പരും പിന്നെ ഇട്ടേക്കും ഒരു ടോക്കൺ നമ്പർ എഴുതിയിട്ടേക്കും എന്നിട്ട് ആ ഏത് ബോട്ടിനാണോ ഈ ബാഗ് കൊടുക്കുന്നത് ആ ബോട്ടിൻ്റെ നമ്പരും നമ്മുടെ ഈ നമ്പരും അതിനകത്ത് രേഖപ്പെടുത്തും രജിസ്റ്റർ അങ്ങനെ ഒരു ദിവസം 10-ോ 50-ോ ചിലപ്പോൾ 25 ആവശ്യമുള്ളതനുസരിച്ച് നമ്മൾ കൊടുക്കും ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ബാഗുമായിട്ട് പോകുന്ന ബോട്ടിൽ കടലിൽ ചെന്ന് വലയിടുന്ന സമയത്ത് ആ വലയിൽ കിട്ടുന്ന മീനൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്ന ബാഗിനകത്ത് അവർ സംഭരിച്ച് വെച്ചിരിക്കും ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബോട്ട് കാണും 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതാണ് 3 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതാണ് എപ്പോഴാണോ ഈ ബോട്ടുകൾ തിരിച്ചു വരുന്നത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബാഗ് അവർ വാർപ്പിലിട്ടിരിക്കും അങ്ങനെ വാർപ്പിൽ കിടക്കുന്ന ബാഗ് വിറ്റ് കൊണ്ടുവരുന്നതിൻ്റെ അന്ന് രാവിലെ നീണ്ടര ശക്തികളും ഓരോ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളെ ട്രോളിലെടുത്ത് ഇത് കളക്ട് ചെയ്യുന്നൊരു സെൻറ്റർ കൊണ്ടുവരും അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് തരംതിരിക്കും പ്ലാസ്റ്റിക് കവർ വേറെ പ്ലാസ്റ്റിക് കുപ്പി വേറെ റോപ്പ് വേറെ പിന്നെ വല വേറെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റ് ഐറ്റംസ് ഉണ്ട് ഒരുപാട് പൊടിഞ്ഞ പ്ലാസ്റ്റിക് വരും ബാക്കിയുള്ളതെല്ലാം മാറ്റിയിടും അതിൽ ഈ പ്ലാസ്റ്റിക് കവറുകൾ കഴുകി ഉണക്കും കുപ്പികളെല്ലാം മാറ്റി വയ്ക്കും ഈ കഴുകി ഉണക്കുന്ന പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റിൽ കൊണ്ടുവന്ന് അത് ഷെഡ് ചെയ്തിട്ട് മാറ്റും ആ ഷെഡഡ് പ്ലാസ്റ്റിക് 1 കിലോ 22 രൂപ നിരക്കിൽ നമ്മൾ റോഡിൻ്റെ ടാറിങ്ങിനായിട്ട് എന്ന് പറയാം 100 കിലോ ടാറിൻ്റെ സ്ഥാനത്ത് അത് 93 ആക്കിയിട്ട് 7 കിലോ ഈ ഷെഡർ പ്ലാസ്റ്റിക് ഉപയോഗിക്കും പിന്നെ ബാക്കിയുള്ള ഈ നെയിൽ ചെയ്ത കുപ്പി റോപ്പ് വല മറ്റ് പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം നമ്മൾ പ്രത്യേകം ടെൻഡർ ചെയ്ത് കൊടുക്കും അതിൽ നിന്നും പ്രത്യേക വരുമാനം നമുക്ക് ഉണ്ടാവും ഇതാണിതിൻ്റെ പ്രോസസ്സ് ഏകദേശം ഒരു 150 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് കടലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് 10-40,000 കിലോ നമ്മൾ പൊടിച്ചിട്ടുണ്ട് ഇനി ഒരു 5,000 താഴെ കിലോ നമുക്കിത് വിൽക്കാനായിട്ട് ഇവിടെ നല്ല ഡിമാൻഡുള്ളതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ റോഡ് വർക്കിനും ഷെഡർ പ്ലാസ്റ്റിക് ഉപയോഗിക്കണമെന്ന് പ്രത്യേക ഉത്തരവുണ്ട്